പച്ചപ്പ് നിറഞ്ഞ താഴ്വരകൾ, തേയിലത്തോട്ടങ്ങൾ, നീലഗിരി മലകൾ എന്നിവയുടെ അതിമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന കോടനാട്ടേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. രാവിലെ 6 മണിക്ക് നമ്മൾ യാത്ര തുടങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം 5 മണിയായിട്ടുണ്ട്. തേയിലത്തോട്ടങ്ങളിലൊക്കെ പണി കഴിഞ്ഞ് വരുന്നവരെയൊക്കെ വഴിയരികിലൊക്കെ കാണാറുണ്ട്. മെർസക്കുട്ടി കൈയൊക്കെ പുറത്തേക്കിട്ട് യാത്രയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫോട്ടോ എടുക്കാനുള്ള അടിപൊളി ഒരു ലൊക്കേഷൻ നമ്മുടെ മുമ്പിൽ പെട്ടത്. 1-2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വേഗം സ്ഥലം കാലിയാക്കാമെന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത്. പിന്നെ ആ സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളവിടെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് തൊട്ടടുത്ത് തന്നെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിന് നമ്മൾ പരിചയപ്പെടുകയും അവർ നല്ല അടിപൊളി കുറച്ച് ഫോട്ടോസ് നമുക്ക് എടുത്ത് തരികയൊക്കെ ചെയ്യാം. പിന്നെ അവരോട് കുറച്ച് കുശലങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ അവിടുന്ന് വീണ്ടും യാത്ര തിരിച്ചു. അങ്ങനെ നമ്മൾ അടുത്ത ജംഗ്ഷനിലെത്തി. അവിടെ നമ്മൾ വലത്തേക്കാണ് തിരിഞ്ഞ് കോടനാട്ടേക്ക് പോകുന്നത്. ആ ജംഗ്ഷൻ്റെ സെൻട്രലായിട്ട് നമുക്ക് MGR ഒരു സ്റ്റാച്ചു ഒക്കെ കാണാം. റോഡിൻ്റെ വശങ്ങളിലൊക്കെയും പ്ലാസ്റ്റിക് നിരോധിത ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പോകുന്നവരത്രയും അതൊക്കെ കൃത്യമായ നിലയിൽ പാലിക്കാൻ ശ്രമിക്കുക. കാരണം ഈ കാടും വന്യജീവികളും ഒക്കെയും നമുക്ക് വേണ്ടി മാത്രമല്ല വരും തലമുറയ്ക്ക് വേണ്ടിയും കൂടിയുള്ളതാണെന്നുള്ള ഓർമ്മ നമ്മളിലുണ്ടായിരിക്കണം. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. കുന്നിൻമുകളിലൊക്കെ കോട വീണ് തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് നമുക്കൊരു വ്യൂ പോയിൻ്റ് കിട്ടി. അവിടെ നമ്മൾ ഇറങ്ങിയ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് ആ ലൊക്കേഷൻ്റെ വ്യൂ ഒക്കെ ആസ്വദിച്ചിട്ട് വീണ്ടും അവിടെ നമ്മൾ യാത്ര തിരിച്ച്. ഇരുവശങ്ങളിലുമായി നല്ല ഭംഗിയാർന്ന തേയിലത്തോട്ടങ്ങൾ നമുക്ക് കാണാം. രാവിലെ മുതൽ പൊട്ടിച്ചെടുത്ത തേയില ചാക്കിലാക്കുന്ന തിരക്കിലാണ് പണിക്കാരൊക്കെ. കുന്നിൻ ചെരുവിലൊക്കെ കാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും ഒക്കെ കൃഷി ചെയ്യുന്ന കുറേ പാടങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ മുമ്പോട്ട് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നല്ല രീതിയിലുള്ള കോട വീഴാൻ തുടങ്ങിയത്. ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അതെന്തായാലും ഇന്ന് വൈകുന്നേരം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു. മഞ്ഞും മലയും മഴയും എല്ലാം കൂടി ആയപ്പോൾ നല്ല അടിപൊളി കാഴ്ചയാണ്. അങ്ങനെ കുറച്ചു നേരം വണ്ടി നിർത്തി നമ്മൾ ആ കാഴ്ചകളൊക്കെ അവിടെ നിന്ന് ആസ്വദിച്ചതിന് ശേഷം വേഗം അവിടെ നിന്ന് തിരിച്ചു. 6:30 ആയതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ കോടയൊക്കെ വീണിട്ടുണ്ട്.
നമ്മളെ പ്രതീക്ഷിച്ചിറങ്ങിയ ഒരു വ്യൂ ആണ്. അതെന്തായാലും ഇന്ന് വൈകുന്നേരം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും കുറച്ച് റിസ്കി ആണ്, റോഡ് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. എന്നാലും നമ്മള് വളരെ കെയർ ചെയ്തിട്ട് നല്ല വ്യൂ ഒക്കെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോടനാടിന്റെ അതിമനോഹരമായ വ്യൂ മഞ്ഞും ചാറ്റൽ മഴയും ഒക്കെ കൂടി ആയപ്പോഴത്തേക്ക് യാത്ര നല്ല അടിപൊളിയായിട്ടുണ്ട്. കണ്ടാലും കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ്. കളർ ബോക്സിൽ അടുക്കി വെച്ചിരിക്കുന്ന പോലെയുള്ള വീടുകളുടെ കാഴ്ച എത്ര മനോഹരം. കൂടുതൽ ചരിത്രത്തിലൊന്നും നമ്മൾ പോകുന്നില്ല, കാരണം മിക്കവാറുള്ള വീഡിയോകളിലൊക്കെ ജയലളിതയെക്കുറിച്ചും കോടനാട് എസ്റ്റേറ്റിനെ കുറിച്ചും ഒക്കെ പറയുന്നതാണ്. ഡിന്നറൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഫ്രഷ് ആവാൻ പോയി. പോയി വന്നപ്പോഴത്തേക്കും നല്ല ചൂടുള്ള ഫുഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം രാവിലത്തെ കാഴ്ചകളൊക്കെ കാണാൻ നേരത്തെ എഴുന്നേക്കണ്ടോണ്ട് ഉറങ്ങാൻ പോയി. ഒരു റിസോർട്ട് എന്ന് പറയാൻ മാത്രമല്ല വലിപ്പമൊന്നും ഇല്ലെങ്കിലും അവിടെ നിന്നുള്ള കാഴ്ച അടിപൊളിയാണ്. പിന്നെ 2000 രൂപയാണ് അവിടെ ഒരു റൂമിന് നമ്മൾ സ്പെൻഡ് ചെയ്തത്. ഈ തണുത്ത കാലാവസ്ഥയിൽ രാവിലെ ഒരു ചായയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാണ്, പക്ഷേ നമുക്കത് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. നേരത്തെ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പോയ സമയത്ത്, പക്ഷേ അവിടെ ടിക്കറ്റ് കൗണ്ടറൊന്നും കണ്ടിരുന്നില്ല. അങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ടാണ് കോടനാടിൻ്റെ വ്യൂ പോയിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടത്. ഇവിടെ തന്നെ 2 വ്യൂ പോയിൻറ്റുകളാണുള്ളത്. ഒന്ന് ഇപ്പം നമ്മൾ കാണുന്ന ഈ മേൽഭാഗത്തുള്ള വ്യൂ പോയിൻ്റ്, അതുകൂടാതെ താഴെ മറ്റൊരു വ്യൂ പോയിൻ്റ് കൂടിയുണ്ട്. മുകളിൽ നിന്നുള്ള അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു കാഴ്ചയും അതേപോലെ തന്നെ അങ്ങ് ദൂരെയായിട്ട് കാതറിൻ വാട്ടർഫോൾസിൻ്റെ ഭംഗിയാർന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാം. കുറച്ച് ദൂരെയാണെങ്കിലും ഒന്ന് സൂം ചെയ്ത് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതിനായി നമ്മൾ കുറച്ചു നേരം മൈലിന് പുറകെ കൂടി. ഇതാണ് താഴത്തെ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴി. അങ്ങനെ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ കാണുന്ന വ്യൂ പോയിന്റാണിത്. ഇവിടെ നിന്ന് നോക്കിയാൽ ഒരു 220 ഡിഗ്രി വിശാലതയിലുള്ള ഭൂപ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകൾ നമുക്കിവിടെ നിന്ന് ആസ്വദിക്കാം. കണ്ടിട്ടും കണ്ടിട്ടും മതി വരാത്ത കാഴ്ചകളാണ് കോടനാട് സമ്മാനിച്ചത്. പോരാൻ തോന്നിയില്ലെങ്കിലും നമുക്ക് അവിടുന്ന് പോരാതിരിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ നമ്മൾ അവിടുന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടുന്ന് മടിയിറങ്ങി. ഊട്ടിയുടെ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.